കൊച്ചി കോർപ്പറേഷൻ വികസന സെമിനാറിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷ കൗൺസിലർമാർ സെമിനാർ ബഹിഷ്കരിച്ചു. വേദിക്ക് പുറത്ത് അവികസന സെമിനാർ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്തി. മേയർക്ക് പകരം വാഴേ ഉദ്ഘാടകനാക്കിയാണ് പ്രതിഷേധം. അശ്വിൻ, വിശദാംശങ്ങളുമായി അശ്വിൻ. ആരൊക്കെയാണ് പ്രതിഷേധിക്കുന്നത്? കോൺഗ്രസിൻ്റെയും ഒപ്പം ബി ജെ പിയുടെയും പ്രതിപക്ഷ കൗൺസിലർമാരാണ് കൊച്ചി ടൗൺ ഹാളിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി എത്തിയിരിക്കുന്നത്. ടൗൺ ഹാളിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ വികസന സെമിനാർ ആരംഭിക്കും. അതിന് ബദലായാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇത് അവികസന സെമിനാറാണ് അകത്ത് നടക്കുന്നത്. മേയർക്കെതിരെ മേയറുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായൊരു പ്രതിഷേധ സമരം ഏറെ നാളുകളായി പ്രതിപക്ഷം തുടർന്നു വരികയാണ്. അതിന് മുന്നോടിയായി അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ പരിപാടി തുറന്നിരിക്കുന്നത്. ഇന്ന് മേയർ എത്തുമ്പോൾ മേയറെ തടയും അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ വിഷപ്പുകയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൗൺസിലിന് മുന്നിൽ നടന്ന സമരങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അത് പ്ലക്കാർഡുകളടക്കം ഉയർത്തിക്കൊണ്ടാണ് പ്രധാനമായും സമരം ഇപ്പോൾ ഇവിടെ തുടരുന്നത്. അതേസമയം തന്നെ യുവമോർച്ചയുടെ ഒരു പ്രതിഷേധ മാർച്ചും ഈ കൗൺസിലിലേക്ക് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ബി ജെ പിയുടെ അംഗങ്ങളും സമരവുമായി എത്തിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നമുക്കിപ്പം ചേരുകയാണ്. ഇത്തരത്തിലൊരു സമരവുമായി എത്തുന്നതിൻ്റെ സാഹചര്യം എന്താണ്? വീണ്ടും തുടർച്ചയായ സമര പരിപാടികളുമായി സമരത്തേക്ക് പോകുന്നത് നമുക്കറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അക്രമം ഞങ്ങളുടെ കൗൺസിലർമാരെ തല്ലിച്ചതച്ചിട്ട് അതിനൊരു മറുപടി പോലും പറയാതെ അദ്ദേഹം വീണ്ടും പോലീസിനുപയോഗിച്ച് വീണ്ടും ഓരോ സമ്മേളനങ്ങളും സെമിനാറുകളും നടത്തുന്നതിനെതിരെയാണ് ഞങ്ങളെല്ലാം ശക്തമായിട്ട് തന്നെ നിൽക്കുന്നത്. ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ വർഷം വികസന സെമിനാർ നടത്തിയിട്ട് അതിൻ്റെ ഒരു തുടർ നടപടിയും അതിലൊരു വികസനവും നടക്കാതെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഡയാലിസിസ് പേഷ്യൻസ് അടക്കമുള്ളവർക്ക് തുക അനുവദിച്ചിട്ട് അതുപോലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതേപോലെ എല്ലാ പദ്ധതികളും ഓരോ പദ്ധതികളും നമ്മൾ എടുത്തു നോക്കിയാൽ ആ പദ്ധതികളിൽ മുഴുവൻ കാണുന്നത് ഈ നമ്മുടെ ഈ വികസന സെമിനാർ കൊണ്ടിട്ട് യാതൊരു ഗുണവും ഇല്ലാത്ത രീതിയിലേക്കാണ് കൊച്ചി നഗരസഭ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മേയറിന് ഒരു പ്രതീകാത്മക രൂപമായിട്ട് ഒരു വാഴയായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ട് ഞങ്ങൾ ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇവർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതാണ് ഈ മേയറുടേതെന്ന് പറയുന്ന പ്രതീകാത്മകമായ രീതിയിൽ മേയറെ അവതരിപ്പിച്ചിരിക്കുന്ന വാഴ. ഈ വാഴ ഉദ്ഘാടകനായിക്കൊണ്ടാണ് ഈ സെമിനാർ അവികസന സെമിനാർ എന്ന പേരിൽ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ മേയറുടെ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ കൗൺസിലർമാരുടെ അക്കം ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറുവശത്ത് ബി ജെ പി കൗൺസിലർമാരുടെ ഒരു പ്രതിഷേധവുമുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ യുവമോർച്ചയുടെ ഒരു മാർച്ച് ഈ കോർപ്പറേഷൻസ് സെമിനാർ സംഘടിപ്പിക്കുന്ന ടൗൺ ഹാളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ആളുകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ബി ജെ പിയുടെ പ്രതിഷേധ പരിപാടി ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിൽ പൂർണ്ണമായും പ്രതിപക്ഷ കക്ഷികളുടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിപ്പോൾ ക്ഷമിക്കണം ഈ സെമിനാറുമായി ബന്ധപ്പെട്ടിപ്പോൾ ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ പോലീസ് സുരക്ഷയും വലിയ തോതിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സമാന ഒരു സെമിനാറിലുണ്ടാകുന്നതിന് ഒരു സംഘർഷം ഉണ്ടാകുമെന്നുള്ള സൂചന ഇന്നലെ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത രീതിയിലുള്ള പോലീസ് സുരക്ഷയും ഈ സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ യുവമോർച്ചയുടെ ഒരു പ്രതിഷേധ മാർച്ച് കൂടി ഈ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട് ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് ടൗൺ ഹാളിലേക്ക് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. നികേഷ്. അശ്വിനാണ് വിശദാംശങ്ങൾ നൽകിയത്. വികസന സെമിനാറിനെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധം.